ആഗസ്റ്റ് 13 അൾത്താര ശുശ്രൂഷകരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ ബർക്കുമനസിന്റെ ഓർമ്മദിനമാണ്. 1599 മാർച്ച് 13 ലുവൈനടുത്തുള്ള ലീസ് എന്ന പട്ടണത്തിൽ ജോൺ ചാർലസ് എലിസബത്ത് ദമ്പതികളുടെ 5 മക്കളിൽ മൂത്ത പുത്രനായി ജോൺ ജനിച്ചു. മാതാപിതാക്കളുടെ വിശ്വാസ ജീവിതവും ദൈവഭക്തിയും ബാലനായ ജോണിൽ വലിയ സ്വാധീനം ചെലുത്തി. അതിനാൽ ചെറുപ്പം മുതൽ വിശുദ്ധ കുർബാനയോടും പരിശുദ്ധ മാതാവിനോടുമുള്ള ഭക്തി ജോണിൽ വളർന്നു വന്നു. വീട്ടുകാരുടെ നിർദ്ദേശം ഇല്ലാതെ വീട്ടിൽ ഒരു മുറി ഭംഗിയായി അലങ്കരിച്ച് അവിടെ മുട്ടുകുത്തി ജോൺ പ്രാർത്ഥിച്ചിരുന്നു. നോത്രദാം എന്ന ഇടവക ദേവാലയത്തോട് ചേർന്നുള്ള സ്കൂളിൽ താമസിച്ച് ജോൺ തന്റെ സ്കൂൾ വിദ്യാഭ്യാസം ആരംഭിച്ചു. തന്റെ പഠനത്തിന് ശേഷമുള്ള മുഴുവൻ സമയവും രോഗിയായ അമ്മയെ ശുശ്രൂഷിക്കുന്നതിലും വീട്ടുജോലിയിൽ പിതാവിനെ സഹായിക്കുന്നതിലും ജോൺ ചെലവഴിച്ചു. 7 വയസ്സിൽ ജോൺ ഇടവക ദേവാലയത്തിൽ അൾത്താര ശുശ്രൂഷകനായി. രാവിലെ 5 എഴുന്നേറ്റ് 2-3 വിശുദ്ധ കുർബാനയ്ക്ക് ശുശ്രൂഷകനായി സഹായിച്ചതിന് ശേഷമാണ് ജോൺ സ്കൂളിലേക്ക് പോയിരുന്നത്. ചെറുപ്രായത്തിലെ തന്നെ വിശുദ്ധ ജീവിതം നയിക്കുന്നതിനെ കുറിച്ചുള്ള ബോധ്യങ്ങൾ ജോണിൽ ആഴപ്പെട്ടിരുന്നു. ഞാൻ ചെറുപ്രായത്തിലെ വിശുദ്ധനാകുന്നില്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ ആവുകയില്ല എന്ന് ജോൺ പറയുമായിരുന്നു. അൾത്താര ശുശ്രൂഷയിലെ ചെറിയ കാര്യങ്ങൾ പോലും ഭംഗിയായും ശ്രദ്ധയോടുകൂടിയും ചെയ്യുവാൻ ജോൺ പരിശ്രമിച്ചിരുന്നു. തന്റെ ശുശ്രൂഷകളെ കുറിച്ച് ജോൺ പറയുന്നത്, നീ എന്ത് ചെയ്യുന്നുവോ അത് നല്ല മനസ്സോടെ ചെയ്യുക എന്നാണ്. 1615 ഈശോ സഭക്കാർ ഒരു പുതിയ കോളേജ് ആരംഭിച്ചപ്പോൾ അവിടുത്തെ പ്രഥമ വിദ്യാർത്ഥിയായി ജോൺ പഠനം തുടർന്നു. ജോൺ ഒരു ഇടവക വികാരിയായി കാണണമെന്നാണ് അദ്ദേഹത്തിന്റെ പിതാവ് ആഗ്രഹിച്ചിരുന്നതെങ്കിലും 1616 സെപ്റ്റംബർ 24 ജോൺ ഈശോ സഭക്കാരുടെ സെമിനാരിയിൽ ചേർന്ന് പഠനം തുടർന്നു. തത്വശാസ്ത്രം പഠിക്കുവാനായി ജോണിനെ റോമിലേക്ക് അയച്ചു. 3 തത്വശാസ്ത്ര പഠനം പൂർത്തിയാക്കി, വിജയകരമായി പൂർത്തിയാക്കി 1618 ജോൺ തന്റെ പ്രഥമ വ്രതവാഗ്ദാനം നടത്തി. ഈ കാലയളവിൽ ജോണിന് കടുത്ത ശ്വാസകോശ സംബന്ധമായ രോഗം പിടിപെട്ടു. ജപമാലയും കുരിശുരൂപവും നിയമ പുസ്തകവും കയ്യിൽ പിടിച്ചുകൊണ്ട് ജോൺ പറഞ്ഞു, ഇവയാണ് എൻ്റെ നിധി, ഇവ കയ്യിൽ പിടിച്ച് മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന്. പിറ്റേ ദിവസം 1621 ആഗസ്റ്റ് 13 22 വയസ്സിൽ അദ്ദേഹത്തിൻ്റെ ഈ ആഗ്രഹം നിറവേറി. മരിക്കുന്നതിന് മുമ്പ് വല്ല ഉപദേശവും സഹപാഠികൾക്ക് നൽകുവാനുണ്ടോ എന്ന് റെക്ടർ അച്ഛൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ഭവനത്തിൽ വന്നതിന് ശേഷം മനസ്സറിവോടെ ഒരു നിയമവും ലംഘിച്ചിട്ടില്ല. അനുസരണവും മാതൃഭക്തിയുമാണ് ജോൺ ബർക്കുമൻസിന് വിശുദ്ധ പദവി നൽകിയത്. ഇന്നേ ദിവസം വിശുദ്ധ ജോൺ ബർക്കുമൻസിന്റെ തിരുനാൾ ആചരിക്കുമ്പോൾ എല്ലാ അൾത്താര ശുശ്രൂഷകരെയും ദൈവമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധ സഭ നിഷ്കർഷിക്കുന്നത്, അൾത്താര ശുശ്രൂഷകർക്ക് 2 തരത്തിലുള്ള ഒരുക്കങ്ങൾ ആവശ്യമാണ് എന്നാണ്. ഒന്നാമതായി വിദൂരമായ ഒരുക്കം. വിശുദ്ധ കുർബാനയുടെ തലേദിവസം സ്വയം ഒരുങ്ങുക. വിശുദ്ധ കുർബാനയുടെ ശുശ്രൂഷയ്ക്കാവശ്യമായ വായനകൾ മുൻകൂട്ടി വായിച്ച് ഒരുങ്ങുക. ആത്മ ശരീര ശുദ്ധിയോടെ ദേവാലയത്തിൽ നേരത്തെ എത്തുക. 2
സമീപസ്ഥമായ ഒരുക്ക്. ഇത് ദേവാലയത്തിൽ എത്തിയതിന് ശേഷം വിശുദ്ധ കുർബാന കഴിയുന്നതുവരെയുള്ള സമർപ്പണമാണ്. വിശുദ്ധ കുർബാനയ്ക്ക് അൾത്താര മുമ്പ് അൾത്താര ഒരുക്കുക, പ്രഭാത പ്രാർത്ഥനയിൽ സജീവമായി പങ്കുചേരുക, വിശുദ്ധ കുർബാനയ്ക്ക് ആത്മസമർപ്പണത്തോടുകൂടി പങ്കാളിയാവുക, ശുശ്രൂഷ ചെയ്യുക, ഇവയെല്ലാം ഇതിൽപ്പെടുന്നു. അതിനുശേഷം വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അൾത്താര പഴയതുപോലെ ഭംഗിയായി ക്രമീകരിക്കുക, ഒരുക്കിയിടുക. മിസ്റ്റർ ജോൺ ബർക്കുമെൻസ് പറയുന്നത് പോലെ, നീ എന്ത് ചെയ്യുന്നുവോ അത് നല്ല മനസ്സോടെ ചെയ്യുക. മാലാഖമാരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ അൾത്താര ശുശ്രൂഷകരെയും അവരുടെ കുടുംബ അംഗങ്ങളെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും